ഇസ്രയേൽ പാലസ്റ്റീന യുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരിക്കുകയാണ് ഇത് നൂറ്റാണ്ടുകളായിട്ടുള്ള ഒരു തർക്ക പ്രദേശം തന്നെയാണ് എന്തായാലും ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ് ബി സിയിലാണ് ഇസ്രയേലെ രാജവംശം തുടങ്ങുന്നത് അവിടെ കിങ് ഡേവിഡ് ബി സി ആയിരത്തിലാണ് ഇസ്രയേലിലെ ജെറുസലേം തലസ്ഥാനമാക്കി ഇസ്രേൽ എന്ന രാജ്യത്തെ പുറത്തു കൊണ്ടുവരുന്നത് ബി സി ആയിരത്തിലാണത് അതിന് ശേഷം ഓൾഡ് ജെറുസലേം പഴയ ഇന്നും പുരാണമായ ആ ജെറുസലേം അന്നു മൂല ഇന്ന് വരെ ഒരു കോൺഫ്ലിക്റ്റിൻ്റെ പ്രദേശമാണ് ജെറുസലേമിലെ കിങ് ഡേവിഡിൻ്റെ മകൻ ശേഷം കിങ് സോളമൻ കിങ് ഡേവിഡ് സമയത്ത് അവിടെ ഒരു ടെമ്പിൾ ജെറുസലേമിൽ ജൂതാ ജൂതന്മാരുടെ പുണ്യക്ഷേത്രം പണിതു അതിൻ്റെ പുറത്ത് അത് പണിതന് ശേഷം അത് പൊളിച്ചിട്ട് അതിൻ്റെ പുറത്ത് ആ ഡേവിഡിൻ്റെ മകൻ സോളമൻ രാജാവ് അവിടെ ക്ഷേത്രം പണിതു ഈ ക്ഷേത്രം വളരെ പുണ്യമായ സ്ഥലം പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത് ആ ക്ഷേത്രത്തിനോട് ജൂത ഈ ജെറുസലേമിലുള്ള അല്ലെങ്കിൽ യു യൂദാസിനെ അല്ലെങ്കിൽ ഇസ്രേലുകാർക്ക് വളരെയധികം അവരുടെ ശരീരത്തിനോട് ചേർന്ന് നിൽക്കുന്ന അവരുടെ ജന്മത്തോട് ചേർന്ന് നിൽക്കുന്ന അമ്പലമാണ് അവരുടെ ഏറ്റവും വലിയ പുണ്യഭൂമിയാണ് പുണ്യസ്ഥലമാണ് ഓൾഡ് ജെറുസലേം ഈ ജെറുസലേമിലെ ഈ രണ്ട് ക്ഷേത്രം പണിത് കഴിഞ്ഞപ്പം അല്ലെങ്കിൽ ആദ്യത്തെ ക്ഷേത്രം കഴിഞ്ഞു അത് പൊളിച്ച് രണ്ടാമത്തെ ക്ഷേത്രം പണഞ്ഞു കഴിഞ്ഞപ്പം ഏഴി എഴുപത്തി ആറില് അവിടെ റോമൻസ് ആക്രമിച്ച് കീഴ് കീഴ്പ്പെടുത്തി റോമൻസിൻ്റെ കൈവശമായിരുന്നു ഈ സ്ഥലം അതിനുശേഷം അറുന്നൂറ് വർഷങ്ങൾക്ക് ശേഷം അറബ് ഖലീഫ വന്ന് ഈ ഓൾഡ് ജെറുസലേം കീഴടക്കി പിന്നെ ഖലീഫയുടെ കൈവശമായിരുന്നു ആ സമയത്താണ് അൽ അക്സ മോസ്ക് ഈ ടെമ്പിളിൻ്റെ പുറത്ത് പണിത് ഏകദേശം അയ്യായിരം പേർക്കോളം ഇരുന്ന് പ്രാർത്ഥിക്കാൻ സൗകര്യമുള്ള അൽ അക്സ മോസ്ക് അവിടെ നിലനിൽക്കുന്നു അത് ജൂതന്മാരുടെ അല്ലെങ്കിൽ ഇസ്രയേലിൻ്റെ അമ്പലത്തിൻ്റെ ഡൂമിൻ്റെ പുറത്താണ് അൽ അക്സ മോസ്ക് സ്ഥിതി എന്ന് അവർ വിശ്വസിക്കുന്നു ഈ അല്ലക്സാം മോസ്കിൻ്റെ ഒരു വശം ഭിത്തി ഇന്നും ആ അവരുടെ പുണ്യക്ഷേത്രത്തിൻ്റെ ഒരു ഭിത്തിയാണെന്നും ആ ഭിത്തിയിൽ ഇന്നും അടിച്ച് അത് കൈയടിച്ച് കൈ ചേർത്ത് വെച്ച് കരഞ്ഞുകൊണ്ടാണ് അവർ പ്രാർത്ഥിക്കുന്നത് അവരുടെ ഏറ്റവും പുണ്യപ്പെട്ട സ്ഥലം തന്നെയാണ് ആ പഴയ ടെമ്പിളിൻ്റെ ആ പിത്തി നമ്മൾ പലപ്പോഴും ചാനലിലൊക്കെ കണ്ടിട്ടുണ്ട് അവിടെ ഇസ്രയേലികൾ അവരുടെ ഏറ്റവും പുണ്യപ്പെട്ട ആ ഭിത്തിയിൽ വന്ന് കൈ മുത്തി അല്ലെങ്കിൽ കൈ പിടിച്ച് കരഞ്ഞ് നിലവിളിച്ച് പ്രാര്ത്ഥിക്കുന്ന വെയിലിങ് ഓളെന്ന് അതുകൊണ്ട് പറയുന്നത് ഡബ്ല്യു എ ഐ എൽ വെയിൽ വെയിലിങ് ഓളെന്നാണ് അതിന് പറയുന്നത് അവരേറ്റവും പുണ്യപ്പെട്ട ഒരു സ്ഥലം തന്നെയാണ് ഇസ്രേലുകാരുടെ അത് ഓൾഡ് ഡൽഹിയിലെ അക്സ മോസ്കിൻ്റെ ഒരു വശത്തെ മതിൽക്കെട്ട് തന്നെയാണ് എന്തായാലും ഈ പാലസ്തീനിയൻസും ഇസ്രയേലും തമ്മിൽ ഈ കോൺഫ്ലിക്റ്റ് വന്ന് വന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ യു എൻ ഒരു തീർപ്പലോ ഉണ്ടാക്കി ഓൾഡ് അല്ലെങ്കിൽ പഴയ ജെറുസലേം അല്ലെക്സ മോസ്ക് ഇരിക്കുന്ന സ്ഥലം ഒരു ഇൻ്റർനാഷണൽ ആയിട്ടും ഇൻ്റർനാഷണൽ പ്ലേസ് ആയിട്ടും യു എൻ്റെ ക്ലിയർ ചെയ്തു അത് ഇസ്രയേലും അതുപോലെ പാലസ്തീനിയൻസും അത് അംഗീകരിച്ചു അവിടെ പ്രാർത്ഥിക്കുന്നതിന് യാതൊരു തടസ്സവും ഇല്ല അയ്യായിരം പേർക്കിരിക്കാവുന്ന വലിയ പ്രാർത്ഥനാ ഹാളുണ്ട് അവിടെ പാലസ്റ്റീനിയൻസ് അവരുടെ ഏറ്റവും വലിയ പുണ്യസ്ഥലം പ്രത്യേകിച്ച് അറബ്സിൻ്റെ മൂന്നാമത്തെ പുണ്യ ക്ഷേത്രം തന്നെയാണത് അപ്പോൾ അതുകൊണ്ട് രണ്ടു പേർക്കും ഒരുപോലെ പ്രിയപ്പെട്ട ഒരു സ്ഥലം തന്നെയാണ് അല്ലക്സ മോസ്ക്കും അല്ലെ പഴയ ടെമ്പിളിൻ്റെ ഇസ്രയേലിൻ്റെ അവരെ അതിൻ്റെ ഭിത്തിയിന്ന് അവിടെ സ്ഥിതി ചെയ്യുന്നു ഇതാണ് ഈ കോൺഫ്ലിക്റ്റിൻ്റെ പ്രധാന കാരണം വർഷങ്ങളായി ഈ രണ്ടു പേരും ഒരുപോലെ ഈ സ്ഥലം ഈ പുണ്യഭൂമി ഈ പുണ്യസ്ഥലം പുണ്യ ടെമ്പിൾ അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഏതായാലും തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ രണ്ട് കൂട്ടരും അവിടെ വരുന്നതിനും അതിൽ പ്രാർത്ഥിക്കുന്നതിനും ഒന്നും ഒരു തടസ്സവും ഇല്ലാതെ ഒരു ഒത്തീർപ്പിലേക്ക് യു എൻ നേതൃത്വത്തിൽ അത് നടപ്പാക്കി പക്ഷേ തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിലെ ജോർദാനും അല്ലെങ്കിൽ പാലസ്തീൻ്റെ ഭാഗത്തുള്ള ജോർദാനും ഇസ്രയേലിൽ തമ്മിൽ യുദ്ധം പുറപ്പെടുത്തും ആ യുദ്ധം വളരെ നാൾ നീണ്ടു നിന്നു ആ യുദ്ധത്തിൽ അതിൻ്റെ വെസ്റ്റേൺ സൈഡ് ഈ ടെമ്പിളിൻ്റെ വെസ്റ്റേൺ സൈഡ് ഇസ്രയേൽ പിടിച്ചെടുത്തു അതിൻ്റെ ഈസ്റ്റേൺ സൈഡ് ജോർദാൻ്റെ കൈവശമായി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് ആ യുദ്ധം അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ആറ് ദിവസത്തെ ഏറ്റവും ഭയാനകമായ യുദ്ധം പുറപ്പെട്ടു അവിടെ അന്നേരം ഇസ്രയേൽ ജോർദാൻ്റെ കൈവശം ഇരുന്ന ഈസ്റ്റേൻ്റെ ഈസ്റ്റേൺ ഭാഗവും കൂടെ കൈവശപ്പെടുത്തി അപ്പം വെസ്റ്റേൺ ഭാഗം നേരത്തെ അവർ കൈവശപ്പെടുത്തിയിരുന്നു ജോർദാൻ്റെ കൈവശം ഇരുന്ന ഈസ്റ്റേൺ ഭാഗം ആറു ദിവസത്തെ യുദ്ധത്തിനിടയ്ക്ക് തൊള്ള ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ ഇസ്രയേൽ പിടിച്ചെടുത്തു പക്ഷേ അവിടെ ഒരു പ്രശ്നം അവിടെ ആണ് നസ്രത്തുള്ളത് യേശുക്രിസ്തു ജനിച്ച സ്ഥലം നസ്രത്ത് അവിടെയാണ് അവിടെ അറബിൻ്റെ കൈവശമാണ് നസ്രത്ത് ആ നസ്രത്ത് ഇന്നും പാലസ്തീനിയൻ അറബിൻ്റെ കൈവശം തന്നെയാണ് അവരുടെ ഏറ്റവും ഇസ്രയേലിലെ അറബ് തലസ്ഥാനം എന്നതിന് പറയുന്നത് പക്ഷേ അവിടെ ഏകദേശം എഴുപത് ശതമാനത്തോളം ആൾക്കാർ അറബ്സും മുപ്പത് ശതമാനം ആൾക്കാർ ക്രിസ്ത്യൻസുമാണ് പക്ഷേ ഈസ്റ്റേൺ സൈഡിൽ ജോർദാൻ്റെ കൈവശം വരുന്ന ഈസ്റ്റേൺ സൈഡിൽ ഏകദേശം രണ്ടര ലക്ഷത്തോളം ആൾക്കാരെ ജൂതന്മാരെ അല്ലെങ്കിൽ ജൂസിനെ കൊണ്ടുവന്ന് അവിടെ കൊണ്ടുപോയി അവർക്ക് കെട്ടിടങ്ങൾ വെച്ച് കൊടുത്ത് അവിടെ കൊണ്ടുപോയി ബലം പ്രയോഗിച്ച് താമസിപ്പിച്ചു അപ്പോൾ ഇന്ന് ജോർദാൻ്റെ കൈവശം വരുന്ന ഈസ്റ്റേം ഭാഗത്ത് ഏശം രണ്ടര ലക്ഷത്തോളം സെറ്റിലേഴ്സുണ്ട് അത് മുഴുവൻ ജൂതന്മാരാണ് അവിടെ തന്നെയാണ് പലസ്റ്റീനിയൻസും ഉള്ളത് പക്ഷേ അവിടെ ജനിച്ചു വളർന്ന പലസ്റ്റീനിയൻസിനെ അംഗീകരിക്കുന്നുണ്ട് ഇസ്രയേൽ പക്ഷേ ഇസ്രയേൽ അവിടെ കൊണ്ട് താമസിപ്പിച്ചിരിക്കുന്ന ഇസ്രയേൽ നിവാസികളിൽ ജൂസിനെ അവർക്കെല്ലാവർക്കും ഇസ്രയേൽ പൗരത്വം കൊടുത്തു അതേസമയത്ത് അവിടെ തന്നെ ജനിച്ചു വളർന്ന പാലസ്തീനിയൻ അറബ്സിനെ അവർ അവിടുത്തെ അവരുടെ രാജ്യത്തെ അംഗത്വം കൊടുത്തില്ല അവർക്ക് റെസിഡൻറ്റ് വിസ മാത്രം കൊടുത്തു അവിടെ താമസിക്കുന്നതിന് തടവില്ല വർഷങ്ങളായിട്ട് തലമുറകളായിട്ട് താമസിക്കുന്നവരാണ് പാലസ്തീനിയൻസ് അവിടെ അതുകൊണ്ട് ആ പ്രദേശത്ത് മുഴുവൻ ഈസ്റ്റേൺ ഭാഗം മുഴുവൻ ഇസ്രായേൽ കൈവശപ്പെടുത്തിയെങ്കിലും അവിടെ ലക്ഷത്തോളം ജൂതന്മാരെ ജൂതന്മാരെക്കൊണ്ട് സെറ്റിൽ ചെയ്യിപ്പിച്ചെങ്കിലും അവർക്ക് മുഴുവൻ ഇസ്രയേൽ പൗരത്വം കൊടുത്തു പക്ഷേ ഈ അവിടെ താമസിക്കുന്ന തലമുറകളായിട്ട് താമസിക്കാൻ പാലസ്റ്റീനിയേഴ്സിന് പൗരത്വം കൊടുത്തിട്ടില്ല പക്ഷേ അവർക്ക് റെസിഡൻറ്റ് പെർമിഷൻ കൊടുത്തു ഇതാണ് അവിടുത്തെ അവസ്ഥ അപ്പോൾ ഇവിടെ ഈ കഴിഞ്ഞ മെയ് ഏഴാം തീയതി അവിടെ ഏകദേശം അയ്യായിരത്തോളം കാരണം റംസാൻ വരികയാണ് അയ്യായിരത്തോളം സോൾജിയേഴ്സിനെ ഇസ്രയേൽ അവിടെ വിന്യസിച്ചു ആ ഈസ്റ്റേൺ സ്ഥലത്ത് അവർ അവിടെ ഒരു ഡമാസ്കസ് ഗേറ്റിൻ്റെ അവിടെ അവരൊരു മതിൽ അല്ലെങ്കിൽ ഒരു ടെമ്പററി അവിടെ ഒരു ഫെൻസിങ് അവിടെ ഒരു അതിരി കെട്ടി ഇത് പാലസ്തീനിയൻസ് പൊളിച്ചു കളഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കവും അങ്ങോട്ടും ഇങ്ങോട്ടും ആയി ഇതോടുകൂടി പാലസ്തീനിയൻസ് അവിടുന്ന് ഇസ്രായേലിലേക്ക് ആയിരക്കണക്കിന് റോക്കറ്റുകൾ വിക്ഷേപിക്കാൻ തുടങ്ങി ഇസ്രായേൽ തിരിച്ച് പാലസ്തീനെ ആക്രമിച്ചു പാലസ്തീനിയൻസിലെ ഹമാസിൻ്റെ അവരുടെ ഹെഡ്ക്വാട്ടേഴ്സ് ആണെന്ന് പറഞ്ഞ് അവിടെ ബൃഹത്തായ ഒരു കെട്ടിടം ഇസ്രയേൽ തകർത്ത് അതുപോലെ പലസ്റ്റീൻ ഏരിയ മുഴുവൻ അവരുടെ സ്ഥലങ്ങൾ മുഴുവൻ ഇസ്രയേൽ ഹെലികോപ്റ്ററിലെ അല്ലെ എയർവെയ്സിലായിട്ടുള്ള അറ്റാക്ക് നടത്തി അവിടെ പരസ്പരം ഇരു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ യുദ്ധസമാനമായ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നു പക്ഷേ ഒരു കാര്യമുണ്ട് അവിടുത്തെ പാലസ്റ്റീനിയൻസ് കഴിഞ്ഞ ദിവസം നമ്മൾ പത്രത്തിൽ വായിച്ചു അവിടെ കമ്മ്യൂണൽ റൈറ്റ് പൊട്ടിപ്പുറപ്പെട്ടു കാരണം ഈസ്റ്റേൺ ഭാഗത്തെ അവിടെ രണ്ട് രണ്ട് ലക്ഷത്തോളം അവിടെ ഇസ്രയേലീസ് താമസിക്കുന്നുണ്ട് അവിടെ പാലസ്തീനിയൻസിൽ ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട് അവർ പരസ്പരം അടുത്തടുത്താണ് താമസിക്കുന്നതെങ്കിലും അവർ രണ്ടും രണ്ട് രാജ്യങ്ങളുടെ ക്ലെയിമാണ് അതുകൊണ്ട് അവിടെ വംശീയ വംശീയകലാപം ഉണ്ടായി പരസ്പരം വെട്ടിക്കൊല്ലുന്ന ഒത്തിരി സംഭവങ്ങളായി നൂറുകണക്കിന് ആൾക്കാരും മരിച്ചതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അവിടുത്തെ അവസ്ഥ ഇതാണ് ഇതാണ് അവിടുത്തെ മെയിൻ പ്രശ്നം ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല കാരണം ആ പുണ്യഭൂമി ഇസ്രയേലിൻ്റെ ബി സി മുതൽ അവരുടെ രാജാക്കന്മാർ അവർ പണിത രണ്ട് ടെമ്പിളിൻ്റെ മതിൽ ഇപ്പഴും അവിടെ ഉണ്ട് അതേസമയത്ത് അവിടെ ഏകദേശം അൽ അറുന്നൂറ് ശേഷം അൽ അക്സ മോസ്ക് പണിതിരിക്കുന്ന പുണ്യ പുണ്യ ടെമ്പിളും അറബ്സിൻ്റെ അവിടെ തന്നെയുണ്ട് ഇതിനൊരു പരിഹാരം യു എൻ ആയിട്ട് നേരത്തെ തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഉണ്ടാക്കിയെങ്കിലും ഇന്നും അത് സംഘർഷഭരിതമായിട്ട് നിൽക്കുകയാണ് ഇത് അടുത്ത കാലത്തൊന്നും ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാകാത്ത ഒരു ഇഷ്യൂ തന്നെയാണ് അതുകൊണ്ട് ഈ ഒരു സംഭവത്തിൽ യുദ്ധസമാനമായ വളരെയധികം ആൾക്കാർക്ക് പരിക്കേറ്റുകൊണ്ടിരിക്കുന്നു യുദ്ധസമാനമായ രംഗമാണ് അവിടെ നടക്കുന്നത് ഏതായാലും പാലസ്തീനിയൻസ് ഇപ്പം വളരെ ശക്തി സംഭരിച്ചിട്ടുണ്ട് അവർക്ക് അറബ് രാഷ്ട്രങ്ങളുടെ സഹായം വളരെയധികം കിട്ടിയിട്ടുണ്ട് അവിടുന്ന് ആയിരക്കണക്കിന് റോക്കറ്റുകൾ ഇസ്രായേൽ പക്ഷത്തിലേക്ക് വിക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ തിരിച്ചു അടിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോഴും ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടുന്ന വിവരം ഇസ്രയേലിൻ്റെ ഏകദേശം പത്തയ്യായിരം വരുന്ന കാലാൽപ്പട ആർമിയെ അങ്ങോട്ട് നീങ്ങാനായിട്ട് വിക്ഷേപിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നത് എയർ അറ്റാക്ക് അല്ലാതെ അങ്ങോട്ട് പട്ടാളം നീങ്ങുന്നതായിട്ടാണ് നീങ്ങാൻ തുടങ്ങുന്നതായിട്ടാണ് മനസ്സിലാക്കുന്നത് വളരെ സംഘർഷഭരിതമായ ഒരു പ്രദേശം തന്നെയായിട്ട് മാറുന്നു അതൊരു മൂന്നാം യുദ്ധം മൂന്നാം ലോകമകായ യുദ്ധത്തിലേക്ക് പോകും എന്ന് കരുതുന്നു കാരണം അവിടെ അറബ്സ് മുഴുവൻ പാലസ്തീനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇസ്രായേലിനെ അമേരിക്ക സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇംഗ്ലണ്ട് സമയം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഏതായാലും വളരെയധികം സംഘർഷഭരിതമായ ഈ പ്രദേശത്തിന് പരിഹാരം കാണാനും ടെമ്പററി ഒരു പരിഹാരം ഉണ്ടാക്കാനും ലോകരാഷ്ട്രങ്ങളെല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്